നമസ്കാരം. ഒരാളെ കൊല്ലാം എന്നാൽ കൊല്ലക്കൊല്ല ചെയ്യരുത്. ഒരാളെ കൊല്ലുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ക്രൈം ബ്രാഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാ അവരുടെ അധികാരങ്ങളും ദുരുപയോഗം ചെയ്യുകയാണ്. ഒരു സിനിമാ നടൻ, കേരളത്തിലെ പ്രഗത്ഭനായ നടൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം ഒന്നിച്ച് അവരെ ഹറാസ് ചെയ്യുകയാണ്, സമൂഹത്തിൻ്റെ മുന്നിൽ താറടിക്കുകയാണ്, വേട്ടയാടുകയാണ്. പോലീസ് ഇത്ര തരം താഴരുത്. ഇത്രയും പറയാൻ കാരണം, ഞാൻ ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ കടന്നു ചെല്ലുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയാം, ഇപ്പോൾ കാണിക്കുന്നത് തെമ്മാടിത്തരമാണ്. കേരള പോലീസ് കാണിക്കുന്നത് തെമ്മാടിത്തരമാണ്. പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞാൽ അതേപടി അവതരിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാഫിയ സംഘമായി പോലീസിനെ വളർത്തിയെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ ദിലീപുമായി ബന്ധപ്പെട്ട നടിയുടെ പീഡന കഥകളിൽ ആ കേസുമായുള്ള കാര്യത്തിലെ കേസിലെ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ ഭാഗത്ത് ദിലീപ് കുറ്റക്കാരനാണ് ശിക്ഷിക്കപ്പെടട്ടെ. ആ കേസിൻ്റെ അവസാനഘട്ടം വന്നിരിക്കുകയാണ്. അതിൽ ഏകദേശം 20 സാക്ഷികൾ കൂറുമാറുകയും ആ കേസ് ഏകദേശം അവസാനിക്കാൻ നിൽക്കുകയാണ്. ആ വിധി വരട്ടെ, അതിൽ ഞാൻ കൈകടക്കുകയോ അഭിപ്രായം പറയുകയോ ചെയ്യുന്നില്ല. അതിൽ ഏതെങ്കിലും തരത്തിൽ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. എന്നാൽ ആ കേസ് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള വ്യക്തമായ ധാരണ വന്നതോടുകൂടി കേരളത്തിലെ പല കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ വേണ്ടിയുള്ളൊരു മറയായിട്ട് ഈ കുടുംബത്തെ, അതായത് ദിലീപ് എന്ന് പറയുന്ന നടനെയും കുടുംബത്തെയും മുഴുവൻ അവരുടെ അമ്മയല്ലാത്ത ആ എല്ലാവരെയും ഇങ്ങനെ വേട്ടയാടുകയാണ്. ആദ്യം ബാലചന്ദ്രകുമാർ എന്താണ് പറഞ്ഞിരുന്നത്? തൻ്റെ കയ്യിൽ തെളിവുണ്ട്, എല്ലാം ആർക്ക് ഏൽപ്പിച്ചു? ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു എന്നാണ്. എന്താണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്? ADGP സന്ധ്യ, അതേപോലെ SP ആയിരുന്ന AV ജോർജ്, അതേപോലെ ബിജു എന്ന് പറയുന്ന പോലീസ് DYSP, സുദർശൻ എന്ന് പറഞ്ഞ CI തുടങ്ങിയ 5 ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി. ഇതാണ് കേസ്. ഈ ലോകത്തിൽ ആരെങ്കിലും കേട്ടാൽ, ഈ ബ്ലണ്ടർ കേട്ടാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് ഫോഴ്സിലെ പ്രമുഖരായ 5 പേരെ ഒരു സിനിമാ നടൻ കുടുംബവും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കാര്യം കേട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കേസെടുക്കാൻ പോയാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടറായ ഒരു സംവിധാനമാണ് കേരളത്തിലെ പോലീസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ക്രൈംബ്രാഞ്ച് അങ്ങനെ ഒരു സംഭവം വന്നാൽ തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാൻ കഴിവില്ല. അതേ പോലീസ് സംവിധാനം തന്നെ അന്വേഷിക്കാനുള്ള സംവിധാനമില്ല, അവർ വേറെ വിങ് അന്വേഷിക്കണം. അങ്ങനെയുള്ളത് മാത്രമല്ല, സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ഫോൺ, അതായത് ഇന്നലെ വരെ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഹൈക്കോടതിയിൽ എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ രേഖയുണ്ട്, അല്ലാത്ത രേഖകളുണ്ട്, ഓഡിയോ ഉണ്ട്, മറ്റെല്ലാം ഉണ്ടെന്നാണ്. എന്നാൽ അങ്ങനെ ഒരു രേഖയും ഇല്ല എന്ന് തെളിയുകയാണ് ഓരോ ദിവസവും ഹൈക്കോടതിയിൽ. കാരണം അവർക്ക് ഈ മൊബൈൽ ഫോൺ കിട്ടിയാൽ മാത്രമേ തെളിവ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. മൊബൈൽ ഫോൺ ഈ ദിലീപ് കായലിൽ കളഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, നമ്പർ 18 ഹോട്ടലുമായി ബന്ധപ്പെട്ട കേസിൽ കായലിൽ കളഞ്ഞു. എന്നിട്ട് എന്ത് പറ്റി? എന്തെങ്കിലും സംഭവിച്ചോ? അങ്ങനെ എന്തെങ്കിലും തെളിവ് മൊബൈലിൽ കത്തിച്ച് കളഞ്ഞോ? പെണ്ണണ ഒഴിച്ച് ദിലീപ് ആ മൊബൈലൊക്കെ കത്തിച്ച് കളഞ്ഞോ? അദ്ദേഹം ഈ കേസ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ബാലചന്ദ്രകുമാറിൻ്റെ ആരോപണം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു ഫോറൻസിക് ഒരു ലാബിൽ കൊടുത്തു. ആ ലാബിൽ കൊടുത്തത് അതിന് ശേഷമാണ് പോലീസ് ഈ അന്വേഷണവുമായിട്ട് വരുന്നതും കേസെടുക്കുന്നതുമെല്ലാം. അവർ വേട്ടയാടുന്നതിൻ്റെ ഒരു പരിധിയില്ലേ സമൂഹത്തിൽ? അവസാനം എന്താണ് ഉണ്ടാവാൻ പോണത്? ചാരക്കേസിലുണ്ടായ മാതിരി അവസാനം തിരിച്ചടി കിട്ടും. ഉമ്മൻചാണ്ടിയെ ഉണ്ടാക്കി കൊടുത്ത കേസിൽ മാതിരി തിരിച്ചടി കിട്ടും. ചാരക്കേസിൽ എന്താണ്ടായിട്ടുള്ളത് നിനക്കറിയില്ലേ? കരുണാകരൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവിനെ താഴെയിറക്കാൻ വേണ്ടി ആ ഒരു കുറേ ശാസ്ത്രജ്ഞന്മാരെ ജയിലിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി കേരള പോലീസ് ഉണ്ടാക്കിയെടുത്ത മെനഞ്ഞെടുത്ത കള്ളക്കേസായിരുന്നില്ലേ? കേരളത്തിലെ പത്രങ്ങളെല്ലാം ഫ്രണ്ട് പേജിൽ ദിവസങ്ങളോളം എന്തെല്ലാം കെട്ടുകഥകൾ എഴുതി ഉണ്ടാക്കി. എന്തെങ്കിലും സത്യമുണ്ടായിരുന്നോ? അവസാനം നമ്പി നാരായണന് 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നത്. ഇതേപോലെ തന്നെയാണ് ഉമ്മൻചാണ്ടി.
സരിതയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ചില ദൃശ്യമാധ്യമങ്ങളും മുൻനിര മാധ്യ പത്രങ്ങളും എന്തെല്ലാം സിനിമ കഥകളാണ് പിണറായി വിജയൻ്റെ ഗൂഢാലോചനയിൽ വഴങ്ങി പണം വാങ്ങി നടത്തിയിട്ടുള്ളത്. എന്നിട്ട് എന്തായി? ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണെന്ന് പിണറായി വിജയൻ്റെ 5 വർഷത്തെ അന്വേഷണത്തിൽ പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞോ? അവസാനം CBI എൻക്വയറിക്ക് നാണം കെട്ട് കൊടുക്കുകയാണ് തലകൂരാൻ വേണ്ടിയിട്ട്. ഇപ്പോഴെന്താ കണ്ടില്ലേ, അച്യുതാനന്ദൻ്റെ പരാതി, അച്യുതാനന്ദനെതിരെയുള്ള പരാതി 10,10,000 രൂപയാണ് വിധിക്കേണ്ടി വന്നത്. ഇതേപോലൊരു സംഭവമാണ് ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കെട്ടുകഥയ്ക്ക് പിന്നിൽ പോലീസ് കാ കെട്ടുകഥയ്ക്ക് പിന്നിൽ ഹൈക്കോടതിയെ വേദിയാക്കുന്നു. കേരളത്തിലെ പത്രദൃശ്യമാധ്യമങ്ങൾ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയായി അതിൻ്റെ പിന്നിൽ കഥകളും ഉപകഥകളും അതിൻ്റെ കഥകളും ഉണ്ടാക്കുന്നു. ആ കഥകൾ ഓരോ ദിവസം കൂടുന്തോറും തെളിവില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം 3 ദിവസം ക്വസ്റ്റ്യൻ ചെയ്തിട്ടും അവർക്ക് അവസാനം തെളിവുണ്ടാവണമെങ്കിൽ ദിലീപിനെയും മറ്റുള്ളവരെയും മൊബൈൽ വേണമെന്നാണ് പറഞ്ഞത്. ഈ ദിലീപ് ഈ മൊബൈൽ കത്തിച്ചു കളഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമായിരുന്നോ? ഈ ദിലീപ് കൊണ്ടുകൊടുക്കുന്ന ഈ മൊബൈലിൽ വഴി ബാലചന്ദ്രകുമാർ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവസാനം എന്തായിത്തീരും? ദിലീപിനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ള പോലീസാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കള്ളക്കേസിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗൂഢാലോചനയുടെ ഏറ്റവും വലിയ ഇരയായിരുന്നു ഞാൻ. നിങ്ങൾ അറിയില്ലെങ്കിൽ ഈ സൈബർ പോലീസ് എറണാകുളം നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും അതേപോലെ വീണ ജോർജിൻ്റെയും ഗൂഢാലോചനയുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢാലോചനയുടെ ഇരയായിരുന്നു ഞാൻ എന്ന് തെളിയിച്ച് ഇല്ലെങ്കിൽ ഞാൻ പത്രപ്രവർത്തനം നിർത്തും. അതിൻ്റെ വ്യക്തമായ ശക്തമായ രേഖകൾ ഞാൻ പുറത്തു കൊണ്ടുവരും. അതേപോലെയുള്ള ഒരു കേസാണ് ഇതെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് എല്ലാ കാലത്തും പോലീസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കഷ്ടപ്പാടുകൾ നമുക്കറിയാം. ഈ സൈബർ പോലീസിലെ ഉദ്യോഗസ്ഥന്മാരൊക്കെ പാവങ്ങളാണ്. അവരെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിച്ച് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന മാതിരി അവരെ കൊണ്ട് കള്ളക്കേസ് എടുപ്പിച്ച് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു, കസ്റ്റഡിയിലെടുത്തു, വീണ്ടും ജയിലിലടപ്പിച്ചു. എന്നിട്ട് എന്ത് നേടി? ഞാൻ 40 ദിവസം ഒളിവിൽ പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ എൻ്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നൊരു നോട്ടീസ് തരാത്തതുകൊണ്ടാണ്. നോട്ടീസ് തന്നിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായി ഇതിനെ വ്യക്തമായ തെളിവുകൾ കൊടുക്കുമായിരുന്നു എന്നെ. പക്ഷെ അവർക്ക് എനിക്ക് നോട്ടീസ് തരില്ല. കാരണം നോട്ടീസ് തന്നാൽ ഞാൻ കൃത്യമായി ആ കേസിൽ ഡോക്യുമെൻ്റുമായി പോകും. ആ പിറ്റേ ദിവസം എനിക്ക് ജാമ്യം ഇറങ്ങി പോരാം, അല്ല ഒരു ദിവസം ജയിലിൽ പോയി കിടക്കേണ്ടി വരും, അല്ല ഒരു സമയം എൻ്റെ ഇതാക്കേണ്ടിയിരിക്കും. പക്ഷെ തിരിച്ച് ഈ കള്ളക്കേസുകൾക്കെതിരെ പോരാടുമ്പോൾ പോലീസ് തന്നെ മറുപടി പറയണ്ടേ? ഞാൻ കൊടുത്ത കേസിൽ എന്താണ്? പിണറായി വിജയൻ 1-ാം പ്രതിയാക്കിക്കൊണ്ട്, മുഹമ്മദ് റിയാസിനെ 2-ാം പ്രതിയാക്കിക്കൊണ്ട്, അതേപോലെ DGP യെ 3-ാം പ്രതിയാക്കിക്കൊണ്ട്, 3-ാം എതിർകക്ഷിയാക്കിക്കൊണ്ട്, 4-ാം എതിർകക്ഷിയെ എറണാകുളം പോലീസ് കമ്മീഷണർ നിയമിച്ചു കൊണ്ട് ആക്കിക്കൊണ്ട്, 5-ാമത്തെ CA-നാക്കിക്കൊണ്ട്. 5-ാമത്തെ മാത്രമാണ് CA, കാരണം അദ്ദേഹം മുകളിൽ നിന്ന് പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഈ കേസെടുക്കുന്നത്. ഞാൻ സ്വന്തം നിലയ്ക്കാണെങ്കിൽ ഈ കേസെടുക്കില്ല, പറ്റില്ല, കാരണം ഇതിന് തെളിവില്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഒരു കള്ളക്കേസെടുത്ത് ഇവിടുത്തെ കോവിഡിൻ്റെ കേരളം മുഴുവൻ കത്തിപ്പടർന്നിരിക്കൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയുടെ, ഒമിക്രോൺ എന്ന് പറയുന്ന മഹാമാരിയുടെ ഭീകരത മറയ്ക്കാൻ വേണ്ടി, ഭരണകൂട പരാജയം മറയ്ക്കാൻ വേണ്ടി, ആരോഗ്യവകുപ്പിൻ്റെ കുത്തഴിഞ്ഞ ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും മറയ്ക്കാൻ വേണ്ടി, അതേപോലെ സിൽവർ ലൈൻ എന്ന് പറയുന്ന കേരളത്തെ മുച്ചോട് നശിപ്പിക്കാൻ പോകുന്ന പദ്ധതിയുടെ വിവരങ്ങൾ മറയ്ക്കാൻ വേണ്ടി, അതേപോലെ തന്നെ തിരുവനന്തപുരം ഇപ്പോഴത്തെ ലോകായുക്തയുടെ നടക്കുന്ന കേസുകളെല്ലാം മട്ടിമറിക്കാൻ വേണ്ടി, അതേപോലെ ലോകായുക്ത അതിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ പോകുന്ന പിണറായിയുടെ നടപടികളെല്ലാം മറക്കാൻ വേണ്ടി മാത്രമാണ് ദിലീപിനെ ഇങ്ങനെ വേട്ടയാടുന്നത്. വേട്ടയാടുന്നതിനൊരു പരിധിയില്ലേ? ഒരു മനുഷ്യൻ ഇത്ര വേട്ടയാടുമ്പോൾ പറ്റുമോ? ഈ പരിഷ്കൃത സമൂഹത്തിൽ പിണറായി പോലീസ് അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. ഞാനിതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ കേസ് എവിടെയും എത്താൻ പോകുന്നില്ല. ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആള് അവസാനം വാദി പ്രതിയായിത്തീരും. ഇതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നാളെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതേ ചാനലുകാർ തന്നെ മറച്ചെഴുതും. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിട്ടുന്ന കഥയാണ് ഏറ്റവും പ്രധാനം. അവർ അത് പറഞ്ഞുകൊണ്ടിരിക്കും. നാളെ ഇപ്പം കണ്ടില്ലേ, നമ്പി നാരായണൻ്റെ കേസിൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ജാമ്യം കിട്ടുന്നതിന് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
അതേപോലെ തന്നെ ഈ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ നാളെ ഓടുന്ന കാര്യം, ജാമ്യം കിട്ടുന്നതിന് ഓടുന്ന കാര്യം എന്തായാലും വരും. കാരണം ദിലീപിന് എത്ര കാലം ഇതുപോലെ വേട്ടയാടാൻ പറ്റും, എത്ര കാലം കൊല്ലക്കൊല ചെയ്യാൻ പറ്റും, എത്ര കാലം കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ പറ്റും, എത്ര കാലം ഗൂഢാലോചന എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പറയാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും വിശേഷം അവർ പറഞ്ഞിരിക്കുന്ന എറണാകുളത്ത് എം ജി റോഡിൽ ഇവർ മൂന്ന് പേരും കൂടി ചേർന്നത്, ബന്ധുക്കളായ മൂന്ന് പേർക്കും കൂടെ അവരെ ഫ്ലാറ്റുകളിൽ പോയി സംസാരിച്ചൂടെ? എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും നടപടി നടത്തിയത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പരസ്പരം ഇവർ അവിടെ ഇരുന്നു ഇവിടെ ഇരുന്ന് സംസാരിച്ചു എന്ന് പറയുന്നതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കഥ ഇവർക്ക് പുതുതായിട്ട് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവരെ കയ്യിൽ എല്ലാ തെളിവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മൊബൈൽ കിട്ടിയില്ലെങ്കിൽ അവർ ആപ്പാടെ തകർന്നു പോകും, കേസ് അന്വേഷണം തീർന്നു പോകുന്നതെന്ന് അവർ പറയുന്നത്. അതാണ് ഈ കേസിൻ്റെ ദൗർബല്യവും. കാരണം അവർക്ക് കയ്യിൽ ആയുധമില്ല, കയ്യിൽ തെളിവില്ല, കയ്യിൽ യാതൊന്നും ഇല്ല എന്ന് അവർ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഹൈക്കോടതിയിൽ വന്നിട്ട് ഡി ജി പിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഡി ജി പി ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ പറയുകയാണ്, ഈ ദിലീപിനെ പറഞ്ഞനുസരിക്കുന്നില്ല, തീരെ ഇതാവുന്നില്ല, അവർ മൊബൈൽ തരുന്നില്ല എന്നെല്ലാം എന്തെല്ലാമാണ് പറയുന്നത്. ഒരു മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ആ ബാലചന്ദ്രകുമാറിൻ്റെ ടാബ് എവിടെ പോയി? ടാബ് ഇതുവരെ ഹാജരാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് ഹാജരാക്കിയിട്ടില്ല? ആ ടാബിലെല്ലാം എന്നാണ് ചിത്രീകരിച്ചിരിക്കുന്നതല്ലേ പറയുന്നത്? അപ്പം അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഇല്ല. അപ്പം കള്ളക്കേസ് എടുത്ത് ഈ കേരള പോലീസിൻ്റെ പേരും പ്രശസ്തിയും നശിപ്പിക്കാനായി പിണറായി വിജയൻ തീരുമാനിച്ചു ഇറങ്ങിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു മറ മാത്രമാണ് ദിലീപിൻ്റെ കേസ് എന്ന് പറയാതെ വയ്യ. ഇതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നാളെ ഇതെല്ലാം കഴിഞ്ഞ് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിലെ നടപടികളെല്ലാം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നിയിട്ടുള്ളത്. അതേപോലെ ഉന്നത പോലീസ് നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ ചില ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയ കൃത്യമായ വിവരങ്ങൾ, ഇത് ഫാബ്രിക്കേറ്റ് കേസാണ്, ഇത് മനപ്പുറം കെട്ടിച്ചമച്ചതാണ്, ഇത് ഒരു കുടുംബത്തെ മുച്ചൂടും നശിപ്പിക്കുമ്പോൾ യാതൊരു മനുഷ്യാവകാശങ്ങളും ഒരു തരത്തിലും കൊടുക്കാതെ എല്ലാതരം മനുഷ്യാവകാശ ലംഘനങ്ങളും കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് ഇതെന്ന് പറയാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. എന്തായാലും ഞാൻ ദിലീപ് ഏതെങ്കിലും കുറ്റക്കാരനാണെങ്കിൽ, അതായത് നടിയെ പീഡിപ്പിച്ചുള്ള കേസിൽ എന്തെങ്കിലും കുറ്റക്കാരൻ, അതിൽ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അതിൽ ആ കേസ് പരാജയപ്പെടും എന്ന പേരിൽ ഇങ്ങനെ ഒരു കള്ളക്കേസെടുത്ത് സ്വയം നാറാനായിട്ട് ഈ പോലീസ് എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? കേരള പോലീസ് എന്ന കേരളത്തിൽ അഭിമാനമാണ് ലോകം മുഴുവൻ. എന്നാൽ ഇപ്പോൾ അതിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു പിണറായി വിജയൻ. നന്ദി, നമസ്കാരം.